ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എപ്പിസോഡ് 75 ഒരു അനാലിസിസ് വീഡിയോ ആണ്. വ്യാഴാഴ്ചയുള്ള എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചോദിക്കുന്നതിനെല്ലാം നോറയുടെ അടുത്ത് നോണ പറയാൻ വേണ്ടിയിട്ട് നോറേനെ അങ്ങ് പൊളിച്ച് അടുക്കി എന്ന് പറയേണ്ടി വരും നമുക്ക്. കാരണം നോറയുടെ ഫാമിലിയൊക്കെ വീട്ടിൽ വന്ന് അവർ ഇത്രയും ഒരു എഫക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് പോയതിന് ശേഷം വീണ്ടും നോറ അവരെ തന്നെ മനസ്സിലാക്കാതെ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ. കാരണം വീട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്. കാരണം നോറേനെ നല്ല പഠിച്ച് ഒരു IAS ഓഫീസറൊക്കെ ആക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി ശ്രമിക്കുകയോ ആവാതോ ആവാതിരിക്കുകയോ ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഒബിയസ്ലി ആ രീതിയിലോട്ടേക്ക് മുഴുവനായിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത് അവർക്ക് വലിയ സപ്പോർട്ടും കാര്യങ്ങളും ആ ഒരു രംഗത്ത് കൊടുക്കാൻ പറ്റില്ല. മേ ബി അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം സ്നേഹം ഇല്ലാന്നല്ലോ. അപ്പോൾ അത് നോറ ഇതുവരെ മനസ്സിലാക്കിയിട്ട് നോറ വീണ്ടും അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ പല കാര്യങ്ങളും ഒക്കെ അവരെന്താ എന്നെ മനസ്സിലാക്കാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എടുത്ത് പറയേണ്ടിയിരുന്നു. അതൊക്കെ വീട്ടിലത്തെ ആൾക്കാർ എടുത്തു കൊടുത്തു. നോറയുടെ കുറേ കപട മുഖങ്ങൾ പൊളിച്ച് അടുക്കി എന്ന് വേണം പറയേണ്ടി വരും. എനിക്ക് തോന്നുന്ന അടുത്ത ആഴ്ചകളിൽ വേഗം തന്നെ ഔട്ടാവാനുള്ള ഒരാളായിട്ട് നോറേനെ കാണുന്നുണ്ട്. മിക്കവാറും അടുത്ത് തന്നെ ഔട്ടാവാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ നോറയുടെ കയ്യിൽ നിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോറയും അൻസിബ രസ്മിൻ ഇവരൊക്കെ ഒരു സെറ്റായിരുന്നല്ലോ. ഇപ്പോൾ അൻസിബ വരെ നോറേനെ തള്ളിപ്പറഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം വീട്ടുകാരെ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ വെറുതെ ഓരോ പറയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നോറ. അത് വിക്റ്റിം കാർഡ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വളരെ ചീപ്പായിട്ടുള്ളൊരു പ്ലേ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയതെന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് ഏകദേശം എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി. പിന്നെ ഇന്നുണ്ടായിരുന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ പല ടാസ്കുകൾ ഉണ്ടായിരുന്നു. 4 ടീംസായി തിരിച്ചിട്ടാണുള്ളത്. ടിക്കറ്റ് ഫിനാലെ നമുക്കറിയാം ഓരോ വ്യക്തികൾക്ക്, എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ 4 ആൾക്കാർക്ക് ആയിരിക്കാനാണ് സാധ്യത, അവർ ഡയറക്റ്റ്ലി ഫിനാലയിലോട്ടേക്ക് എത്തും. അത് ഒരു പുതിയൊരു സംഭവമാണ്, എല്ലാ ബിഗ് ബോസിലും നടക്കാറുണ്ട്. പക്ഷേ ഇത്ര അധികം ആൾക്കാർ ഒരുമിച്ച് എത്താറില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഇത്രയും കാലം പോയത്. അപ്പോൾ ഇന്നത്തെ ടാസ്കുകളൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഈ ഊതി ടിക്കറ്റ് പറപ്പിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ബ്രത്ത് നല്ല രീതിയിൽ ആവശ്യമുള്ളൊരു ഇതാണ്. കാരണം ബ്രത്ത് ഔട്ടായി പോകാനും ബ്ലാക്ക് ഔട്ടാകാനും സാധ്യതയുണ്ട്. അത് അവർ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നന്ദന ബ്ലാക്ക് ഔട്ടായി, അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക മെഡിക്കൽ റൂമിലോട്ടേക്കൊക്കെ എല്ലാവരും എടുത്ത് കൊണ്ടുപോയി. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അത് ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് തന്നെ അത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് സീനാവുന്ന ഒരു സംഭവമാണ്. അത് ശരിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അപ്പം തന്നെ തിരിച്ച് വീട്ടിലോട്ടേക്കും വരാം. ഇതൊക്കെയാണ് ഇന്നിപ്പം മെയിനായിട്ട് നടന്നത്. ഇനിയിപ്പോൾ നാളെയും ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഉള്ള ഈ ഒരു ആഴ്ചയോട് കൂടിയിട്ട് ആ ഒരു സംഭവത്തിനൊരു തീരുമാനമാവും. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നെസ്റ്റാണ്, നെസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ കളികളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരായിരിക്കും മുന്നിലോട്ടേക്ക് വരിക എന്നുള്ള സംഭവങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നടന്നൊരു സംഭവം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻ്റ് വീട്ടിലോട്ടേക്ക് പോയി. അവിടെ വെച്ചിട്ട് സായി കൃഷ്ണനൊക്കെ പരിചയപ്പെടാൻ പറ്റി, അല്ലെങ്കിൽ സായി കൃഷ്ണനായി. ഇപ്പം നോക്കുമ്പോൾ സീക്രട്ട് ഏജൻ ഫുള്ളൊരു മേക്ക് ഓവറൊക്കെ ചെയ്തിരിക്കുകയാണ്. മേക്ക് ഓവറൊക്കെ ചെയ്ത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇപ്പം നമ്മുടെ കണ്ണനായി എന്നാണ് പറയുന്നത്. ഏകദേശം അതൊക്കെ പോലെ ഉണ്ട് ഇപ്പം ആയിട്ട്. കാരണം പുള്ളി വളരെ ഒരു സൈലൻ്റ് ആൻഡ് എന്താ പറയുക ഒരു സ്വയം ഒരു തിരിച്ചറിവൊക്കെ നേടിയെടുത്തൊരാൾ എന്നുള്ളൊരു രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. സീക്രട്ട് ഏജൻ്റിൻ്റെ ഒരു നിപ്പും ഭാവവും ഒക്കെ മാറി ഇപ്പോൾ ഒരു കണ്ണനായി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ലാസ്റ്റ് ഇന്ന് ജാസ്മിൻ്റെ കുറേ നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെ മിമിക്രിയും കാര്യങ്ങളൊക്കെ കാണിച്ചത് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഓരോ ആൾക്കാരെയും നല്ല രീതിയിൽ തന്നെ നന്ദനേനെയും അപ്സര നോറ ഇവരെയൊക്കെ നല്ല ഫണ്ണായിട്ട് തന്നെ ജാസ്മിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന കാര്യം. പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എല്ലാ ദിവസത്തെയും പോലെ. പിന്നെ ബിഗ് ബോസ് ഹൗസത്തേനെക്കാട്ടും പുറത്താണല്ലോ ചൂടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരോ ആൾക്കാരുടെ വാക്കുകളും കൊണ്ട് നടന്നത്. ഇതിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്ന് വേണ്ടി വരും പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോൻ്റെ അനാലിസിസ് ആയിട്ട് നാളെ വരാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.